ഷോൾഡർ ബേഴ്സൈറ്റിസ് തോൾ സന്ധികളിൽ ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദന, പ്രത്യേകിച്ച് വേദനയുടെ അളവ് രാത്രികാലങ്ങളിൽ വളരെ അധികമാകുകയും നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അനാറ്റമിയും ക്ലിനിക്കൽ സിംറ്റംസും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും മാനേജ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ രാത്രിയിലെ തോൾ സന്ധിയുടെ വേദന, നൈറ്റ് പെയിൻ, അതിനെ കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന 6 പ്രധാനപ്പെട്ട എക്സസൈസുകൾ, എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ വളരെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ കണ്ടിട്ടുള്ള 6 എക്സസൈസുകളാണ് നിങ്ങൾക്ക് കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അവ ഏതെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിസിയോ ഹാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സോ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ഷോൾഡർ ബേഴ്സൈറ്റിസിന്റെ പെയിൻ റിലീഫ് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുൻപ്, ബേഴ്സൈറ്റിസ് നിങ്ങളിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാരണം, ട്രോമാറ്റിക് കോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റ്, തോൾ സന്ധി ശക്തിയായി എവിടെയെങ്കിലും ഇടിച്ച് വീഴുന്നത് കാരണം നിങ്ങൾക്ക് ബേഴ്സൈറ്റിസ് വരാം. അത് മോട്ടർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ് മുഖാന്തരമാകാം, അല്ലെങ്കിൽ നിങ്ങൾ തെന്നി വീഴുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡർ തറയിൽ പോയി ശക്തിയായി ഇടിക്കുന്നത് കാരണം ഈ ബേഴ്സൈറ്റിസ് നിങ്ങൾക്ക് വരാം. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി ജോയിൻറ്റ് ഡിസീസസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്ധികളിൽ വീക്കം ഉണ്ടാക്കുന്ന ഡിസീസസ്, അത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ട് പോലെയുള്ള ഇൻഫ്ലമേറ്ററി ജോയിൻറ്റ് ഡിസീസസ് കാരണം നിങ്ങൾക്ക് ഷോൾഡർ ബേഴ്സൈറ്റിസ് വരാം. രണ്ടാമത്തേത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവർ യൂസ് ആണ്. ഓവർ യൂസ് എന്ന് പറയുന്നത് ഒരേ പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് ചെയ്യുന്നത് കാരണം ഷോൾഡർ ജോയിൻറ്റിലുള്ള ലിഗമെൻസോ ടെൻഡൻസ് അല്ലെങ്കിൽ മസിൽ ബോൺ പോലെയുള്ള സ്ട്രക്ചേഴ്സ് റിപ്പീറ്റേറ്റീവായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുകയും അത് മുഖാന്തരം ഷോൾഡർ ബേഴ്സൈറ്റിസ് നിങ്ങളിൽ വരാം. അടുത്തത് ഷോൾഡർ ജോയിൻറ്റിൽ ഉള്ള ഇൻസ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിലെ അസ്ഥിരത, അത് മുഖാന്തരം നിങ്ങൾക്ക് ഈ ഷോൾഡർ ബേഴ്സൈറ്റിസ് വരാം. അതേപോലെ തന്നെയാണ് റൊട്ടേറ്റർ കഫ് ടെയർ. ഞാൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. റൊട്ടേറ്റർ കഫ് മസിൽസിൻ്റെ ടെയർ കാരണം ഈ ഷോൾഡർ ബേഴ്സൈറ്റിസ് നിങ്ങൾക്ക് വരാം. അതേപോലെ തന്നെയാണ് സൂപ്രാസ്പൈനൈറ്റിസ് ടെൻഡൻ എന്ന് പറയുന്ന ടെൻഡനിൽ ഉള്ള ഡീജനറേഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ, അതിലുണ്ടാകുന്ന അപചയവും അതിലുണ്ടാകുന്ന നീർക്കെട്ടും, അത് മുഖാന്തരം ഷോൾഡർ ബേഴ്സൈറ്റിസ് നിങ്ങൾക്ക് വരാം. അപ്പോൾ ഈ ബേഴ്സൈറ്റിസ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ഇതൊരു തറവ് അസസ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെയാണ് നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർത്തോ ഡോക്ടർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾ കാണുക. കാണുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഷോൾഡർ ബേഴ്സൈറ്റിസ് നിങ്ങളിൽ വരുവാനുള്ള കാരണം ഏത് എന്ന് അത് കണ്ടുപിടിക്കുകയും അതിന് അനുസരിച്ച് ടെയിലേർഡ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ് ചെയ്യേണ്ടത്. അടുത്തത് മൂന്ന് പ്രധാനപ്പെട്ട അനാറ്റമിക്കൽ റീസൺസ് മുഖാന്തരം ബേഴ്സൈറ്റിസ് വരാം. ഞാനത് ഏതാണെന്ന് കാണിച്ചു തരാം. ഒന്ന്, ഈ കാണുന്ന അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ് എന്ന ജോയിൻറ്റിന് ഉണ്ടാകുന്ന അപചയം, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഡീജനറേഷൻ. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലാവിക്കിൾ എന്ന് പറയുന്ന ബോണും ഈ പുറകിൽ നിന്ന് വരുന്ന ഈ സ്കാപ്പുലയുടെ അക്രോമിയൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഈ ഒരു ബോണും കൂടെ ചേരുന്ന ഈ ജോയിൻറ്റിന് ഉണ്ടാകുന്ന ഡീജനറേഷൻ, അത് മുഖാന്തരം ബേഴ്സൈറ്റിസ് വരാം. രണ്ട്, ഈ ഷോൾഡർ ബ്ലേഡിൽ നിന്ന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട മസിൽസ് ഉണ്ട്. അതാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്, സൂപ്രാസ്പൈനൈറ്റിസ് എന്ന് പറയുന്ന മസിൽ, ഇൻഫ്രാസ്പൈനൈറ്റിസ് എന്ന് പറയുന്ന മസിൽ, ടീരീസ് മൈനർ എന്ന് പറയുന്ന മസിൽ, ഇതിൻ്റെ അടുത്ത വശത്തു നിന്ന് പുറപ്പെടുന്ന സബ്സ്കാപ്പുലാരിസ് എന്ന് പറയുന്ന മസിൽ. ഈ 4 മസിൽസ് ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് ഈ ബോണിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ് ഓഫ് ഹ്യൂമറസ് അവിടെ പോയി ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ആ മസിലിന് ഉണ്ടാകുന്ന കീറൽ, അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് ടെയർ, അത് മുഖാന്തരം നിങ്ങൾക്ക് ബേഴ്സൈറ്റിസ് വരാം. അടുത്തത്, ഈ ഒരു സ്പേസിലൂടെ ഈ കാണുന്ന സ്പേസിലൂടെ പുറപ്പെടുന്ന ഒരു ടെൻഡൻ ഉണ്ട്. ആ ടെൻഡൻ്റെ പേരാണ് സൂപ്രാസ്പൈനൈറ്റിസ് എന്ന ടെൻഡൻ.
ഈ നിങ്ങൾക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയണമെങ്കിൽ ഈ ചാനലിൽ തന്നെ ഞാൻ സൂപ്രാസ്പൈനൈറ്റിസ് ടെൻഡിനൈറ്റിസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പ്രീവിയസ്ലി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ആ സൂപ്രാസ്പൈനൈറ്റിസ് ടെൻഡിനൈറ്റിസിനുണ്ടാകുന്ന ഡീജനറേഷൻ അല്ലെങ്കിൽ സൂപ്രാസ്പൈനൈറ്റിസ് ടെൻഡന് ഉണ്ടാകുന്ന ഡീജനറേഷൻ അല്ലെങ്കിൽ അതിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതിനുണ്ടാകുന്ന അപചയവും അതിനുണ്ടാകുന്ന നീർക്കെട്ടും മുഖാന്തരം നിങ്ങൾക്ക് ബേഴ്സൈറ്റിസ് വരാം. നിങ്ങളുടെ ഷോൾഡർ ജോയിന്റിലെ വേദന, പ്രത്യേകിച്ച് രാത്രിയിലെ വേദനയെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന 6 പെയിൻ റിലീഫ് എക്സസൈസുകൾ, ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ വേദനയെ കുറയ്ക്കുവാനും നിങ്ങളുടെ ഷോൾഡർ ജോയിന്റിന്റെ ഫംഗ്ഷൻസിനെ റീസ്റ്റോർ ചെയ്യുവാനും സ്ട്രെങ്തൻ ചെയ്യുവാനും സഹായിക്കുന്ന എക്സസൈസുകൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെയിൻ റിലീഫ് എക്സസൈസിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷോൾഡർ സർക്കിൾസ് ആണ്. അത് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഷോൾഡർ മസിൽസിനെയും നെക്ക് മസിൽസിനെയും ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിന് ഈ ഒരു എക്സസൈസ് സഹായിക്കും. നിങ്ങളുടെ കൈകൾ ഇതേപോലെ നിങ്ങളുടെ തൈസിൻ്റെ മുകളിൽ വളരെ റിലാക്സ് ആയിട്ട് വയ്ക്കുക. നിങ്ങളുടെ ഷോൾഡർ നിങ്ങൾ റിലാക്സ് ആയിട്ട് വെച്ചിട്ട് വേണം ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട്. ഇതേപോലെ ഞാൻ ഈ പറയുന്നത് പോലെ ഇതേ ഷോൾഡർ ഇതേപോലെ നിങ്ങൾ സർക്കിൾ ചെയ്യുക. അത് അപ്പ് ഫോർവേഡ്സ് ആൻഡ് ഡൗൺ, അപ്പ് ഫോർവേഡ്സ് ആൻഡ് ഡൗൺ. ഇതേപോലെ അടുത്ത ഡയറക്ഷനിൽ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. ഇതേപോലെ അപ്പ് ബാക്ക് ആൻഡ് ഡൗൺ, അപ്പ് ബാക്ക് ആൻഡ് ഡൗൺ, അപ്പ് ബാക്ക് ആൻഡ് ഡൗൺ. ഒരു 5 മുതൽ 10 പ്രാവശ്യം വരെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. ഈ ഷോൾഡർ സർക്കിൾസ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യരുതാത്തൊരു കാര്യമുണ്ട്, ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഒരു എക്സസൈസ് ഇതേപോലെ ഷോൾഡറിനെ കറക്കുന്ന ഒരു എക്സസൈസ്. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റിൽ അല്ലെങ്കിൽ തോൾ സന്ധിയിൽ അത് ഒരു ഡിഅറേഞ്ച്മെൻ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് സ്റ്റിർ ചെയ്യും. സ്റ്റിർ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വേദന കൂടുകയും ഇത് വിപരീത ഫലം അല്ലെങ്കിൽ നിങ്ങൾ പെയിൻ റിലീഫിന് പകരം അത് നിങ്ങളുടെ പെയിനെ അഗ്രവേറ്റ് ചെയ്യും. സോ അത് നിങ്ങൾ ചെയ്യാതെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഷോൾഡർ സ്ക്വീസസ് ആണ്. കഴിഞ്ഞ ആഴ്ച അനാട്ടമി വീഡിയോ കണ്ടവർക്കറിയാം സ്കാപ്പുല അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പുറകിൽ കാണുന്ന ഈ സ്കാപ്പുല എന്ന് പറയുന്ന ആ രണ്ട് ബോണിനെ ഇതേപോലെ സ്ക്വീസ് ചെയ്യുക. ഇതാണ് ഈ എക്സസൈസിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ രണ്ട് കരങ്ങൾ ഇതേപോലെ ചെസ്റ്റിൻ്റെ രണ്ട് വശങ്ങളിലേക്കും ഇതേപോലെ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ സ്കാപ്പുലർ ബ്ലേഡിനെ എത്രത്തോളം നിങ്ങൾ സ്ക്വീസ് ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം സ്ക്വീസ് ചെയ്ത് പിടിക്കുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ എത്രത്തോളം സ്ക്വീസ് ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ സ്ക്വീസ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 മുതൽ 10 പ്രാവശ്യം വരെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഇതേപോലെ കൈ വെച്ചിട്ട് ഇതേപോലെ സ്ക്വീസ് ചെയ്യരുത്. നമ്മൾ കൈ വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ നിങ്ങളുടെ പാം മുകളിലേക്ക് ഫേസ് ചെയ്ത് ഇതേപോലെ നിങ്ങളൊരു ഫിസ്റ്റ് ഉണ്ടാക്കി ഇതേപോലെ നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്ത് തുടങ്ങാം. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന അമിതമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുഷ് ചെയ്യരുത്. ആ വേദന കൂടാത്ത ഒരു ലെവലിൽ നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്കാപ്ഷൻ എന്ന് പറയുന്ന ഒരു എക്സസൈസാണ്. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തമ്പ് ഇതേപോലെ തറയിലേക്ക് ഫേസ് ചെയ്ത് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ സബക്രോമിയൻ സ്പേസിൽ അത് ഇംപിച്ച്മെൻ്റ് ഉണ്ടാക്കും, നിങ്ങളുടെ വേദന കഠിനമാകും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തമ്പ് അപ്പ് അല്ലെങ്കിൽ മുകളിലേക്ക് ഫേസ് ചെയ്ത് നിങ്ങളെ എക്സസൈസ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എക്സസൈസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കൈ ഇതേപോലെ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്, നിങ്ങളുടെ തമ്പ് മുകളിലേക്ക് ഫേസ് ചെയ്ത്. പക്ഷെ നിങ്ങൾ ഉയർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നേരെ ഇതേപോലെ മുൻവശത്തേക്കല്ല, അതേപോലെ തന്നെ വശത്തേക്കുമല്ല. നിങ്ങൾ ചെയ്യുന്നത് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിൽ നേരെ മുൻപോട്ടുമല്ല, അതേപോലെ നേരെ വശത്തേക്കുമല്ല. എന്നിട്ട് കൈ നിങ്ങൾക്ക് എത്രത്തോളം ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ഉയർത്തുക. ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സ്ലോലി ആൻഡ് കൺട്രോൾഡായിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വേദനയുടെ ലെവലിനെ അല്ലെങ്കിൽ പെയിൻ ലെവലിനെ നിങ്ങൾ പുഷ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു
അളവിൽ നിങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു അളവിന് ശേഷം നിങ്ങൾക്ക് വേദന കഠിനമാകുന്നുവെങ്കിൽ, ആ വേദന കഠിനമായ ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തരുത്. ഈ ഒരു ലെവലിൽ നിങ്ങൾ ഉയർത്തി അവിടെ നിർത്തുക. നിർത്തിയതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം താഴേക്ക് ഇതേപോലെ കൊണ്ടുവരിക. മറിച്ച് ഈ ഒരു ലെവലിന് നിങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയുമെങ്കിൽ ആ ഒരു ലെവലിന് ഉയർത്തി വേദന കഠിനമാകാതെ അവിടെ നിർത്തിയിട്ട് പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ പെയിൻ ലിമിറ്റ് നിങ്ങൾ അറിയുക. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ മൂവ്മെൻറ്റ് ചെയ്യുക. ഒരു 5 മുതൽ 10 പ്രാവശ്യം വരെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സ്റ്റൻഷൻ റോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ വീട് മോപ്പ് ചെയ്യുന്ന ആ ഒരു മോപ്പിൻ്റെ എക്സ്റ്റൻഷൻ റോഡാണ്. നിങ്ങൾക്കൊരു സാധാരണ ഒരു കമ്പുണ്ടെങ്കിൽ, ഇതേപോലെ നല്ല നീളത്തിലുള്ള ഒരു വടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ കുത്തി നടക്കുന്ന വടി, സിംഗിൾ പോയിൻറ് സ്റ്റിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു എക്സസൈസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീക്കായിട്ടുള്ള ഷോൾഡർ, അല്ലെങ്കിൽ ബേഴ്സൈറ്റിസും അത് മുഖാന്തരമുള്ള കഠിനമായിട്ടുള്ള വേദനയും ഉള്ള ആ തോൾ സന്ധിയെ ബലമുള്ള ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ ബലമുള്ള കൈയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഈ റോഡിൻ്റെയും ആ ബലമുള്ള കൈയുടെയും സഹായത്തോടു കൂടി വീക്കായിട്ടുള്ള ബലഹീനമായിട്ടുള്ള കൈയെ ലിഫ്റ്റ് ചെയ്യുവാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ, എൻ്റെ ഇടത്തെ കൈ നല്ല ബലമുള്ള കൈയാണ്, എൻ്റെ വലതുവശത്തെ കൈ അത്ര ബലമില്ലാത്ത വീക്കായിട്ടുള്ള കൈ, ബേഴ്സൈറ്റിസ് ഉള്ള കൈയാണെന്നിരിക്കട്ടെ. അപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇടത്തെ കൈ ഇതേപോലെ ഈ റോഡിൻ്റെ മുകളിൽ നല്ല ബലമായിട്ട് പിടിച്ചതിന് ശേഷം എൻ്റെ വലത്തെ കൈ, ബലമില്ലാത്ത ബേഴ്സൈറ്റിസ് ഉള്ള കൈ എൻ്റെ ഈ റോഡിൻ്റെ മുകളിൽ ജസ്റ്റ് റെസ്റ്റ് ചെയ്ത് വയ്ക്കുക. റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ഈ ഇടത്തെ ബലമുള്ള കൈയുടെയും റോഡിൻ്റെയും സഹായത്തോടു കൂടി എൻ്റെ വലത്തെ കൈ ഇതേപോലെ ഉയർത്തുവാൻ സഹായിക്കുക. അപ്പോൾ ഈ ഒരു എക്സസൈസ് 5 മുതൽ 10 പ്രാവശ്യം വരെ ഈ ഷോൾഡർ ഫ്ലെക്ഷൻ നിങ്ങൾക്ക് ചെയ്യണം. നിങ്ങൾക്ക് കഠിനമായ വേദന ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വേദനയുടെ ലിമിറ്റ് നിങ്ങൾ അറിയുക. പ്രത്യേകിച്ച് ഏത് ലെവല് വരെ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദന ഇല്ലാതെ ഉയർത്തുവാൻ കഴിയും, ആ ഒരു ലെവൽ വരെ മാത്രമേ നിങ്ങൾ ഉയർത്താവൂ. അതിന് മുകളിൽ നിങ്ങൾ പുഷ് ചെയ്യരുത്. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന അമിതമാകുകയും നിങ്ങളുടെ സിംറ്റംസ് വേഴ്സ് ആകുകയും ചെയ്യും. സോ അപ്രകാരം ചെയ്യാതെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ഷോൾഡർ എക്സ്റ്റേണൽ റൊട്ടേഷൻ എപ്രകാരം ഈ റോഡ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈ, നിങ്ങൾ ഏത് വശത്തെ കൈയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വശത്തെ കൈ ഇതേപോലെ നിങ്ങളുടെ ചെസ്റ്റിന് പാരലലായിട്ട് നിങ്ങൾ പിടിക്കുക. ഒരിക്കലും കൈ ഇതേപോലെ ഉയർത്തി പിടിച്ചിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യരുത്, കാരണം അത് ഫ്ലെയറപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നിങ്ങളുടെ കൈ ചെസ്റ്റിന് പാരലലായിട്ട് നിങ്ങൾ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു ലെവലിന് കൈ ഇതേപോലെ ഉയർത്തരുത്. ഒരു 90 ഡിഗ്രി ഈ ഒരു ലെവലിൽ നിങ്ങൾ റോഡ് അടുത്ത കൈ പിടിച്ച് ഇതേപോലെ പിടിച്ചിട്ട് ഈ റോഡിൻ്റെ എൻഡിൽ നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ബേഴ്സൈറ്റിസ് ഉള്ള ആ കൈ ഇതേപോലെ പിടിച്ചതിന് ശേഷം അടുത്ത കൈ ഉപയോഗിച്ച് ഇതേപോലെ എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്യുക. എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ഇതേപോലെ എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്യുക, 1, 2, അതിനുശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൈ ഇതേപോലെ വെച്ചിട്ട് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 5 പ്രാവശ്യം മുതൽ ഒരു 10 പ്രാവശ്യം വരെ നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വേദനയുടെ ലിമിറ്റ് നിങ്ങൾ അറിയുക. ഓവറായിട്ട് പുഷ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഷോൾഡർ എക്സ്റ്റേണൽ റൊട്ടേറ്റേഴ്സ് എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് തെറബാൻഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഠിനമായ വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഡ് തെറബാൻഡ് എടുക്കരുത്, കാരണം അത് ഹെവി റെസിസ്റ്റൻസ് ആണ്. ലൈറ്റായിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ള ഇലാസ്റ്റിക് ബാൻഡുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മഞ്ഞ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ, ഈ രണ്ട് കാര്യങ്ങൾ, യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ലൈറ്റസ്റ്റ്. ആ അപ്രകാരമുള്ള ഇലാസ്റ്റിക് ബാൻഡുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഷോൾഡർ ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യരുത്. നിങ്ങളുടെ ഷോൾഡർ എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ പാരലലായിട്ട് ഇതേപോലെ നിങ്ങൾ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, 2, നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തമ്പ് ഇതേപോലെ മുകളിലേക്ക് ഫേസ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2, 3, എൽബോ ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ നിങ്ങൾ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം
ഇതേപോലെ ഇത് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത് പോലെ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഒരു 3 സെക്കൻഡ് 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും 1, 2, 3 റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വേദന കഠിനമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ലിമിറ്റിൽ വെച്ച് നിങ്ങൾ ചെയ്യുക. കഠിനമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ ഒരു 5 പ്രാവശ്യം വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ അവിടുന്ന് പ്രോഗ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.